ചേച്ചി വക്കീലിനെ കാണാൻ അപ്പുറത്ത് പോയിരുന്നോ? ഇല്ല. ദേ, ഇങ്ങനെ കള്ളം പറയരുത്. നീ അവിടുന്ന് വരുന്നത് ഞാൻ കണ്ടതാ. ആ കണ്ടോ കണ്ടോ, എവിടെ ഞെട്ടിയത് കണ്ടോ? ഞാൻ അപ്പുറത്ത് പോയി എന്നുള്ളത് നേരാ, പക്ഷെ ശ്രീയെ കാണാനൊന്നും അല്ല പോയത്. നീ ശ്രീജിത്തിനെ കണ്ടതേ ഇല്ലേ? ആ അത് ഇപ്പം എന്ന് ചോദിച്ചാ കണ്ടു. ആ ദേ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവള് കണ്ടു കണ്ടു. ചേച്ചിക്ക് ഇനിയും അയാളെ മറക്കാൻ കഴിഞ്ഞിട്ടില്ലേ? മറക്കണം മോളെ, എല്ലാം സഹിക്കണം. അബദ്ധമൊന്നും പറ്റിയിട്ടില്ലല്ലോ നിനക്കല്ലേ? അല്ല, വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അമ്മായിയോട് തുറന്നു പറയാം കേട്ടോ. അപ്പുറത്തൊന്നും പോയതിന്റെ പേരില് അമ്മായി ഇത്രയും വളഞ്ഞു ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്രീകുട്ടിയെ കാണാനാ ഞാൻ താഴേക്ക് ഇറങ്ങിയത്. ശ്രീ വരുന്നത് കണ്ടപ്പോ തന്നെ ഞാൻ ഇങ്ങി പോന്നു. ശ്രീകുട്ടിയോട് പോലും അടുപ്പം വേണ്ടെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ? എന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണെന്ന് ഞാനും അന്നേരം തന്നെ മറുപടി തന്നതല്ലേ? അയ്യോ, അങ്ങനെ തീരുമാനിക്കുന്ന ശരിയല്ല മോളെ. ദേ, കീർത്തി മോളല്ലേ ഇപ്പൊ കുടുംബം നോക്കുന്നത്? നിന്റെ ആവശ്യങ്ങൾ പോലും നടക്കുന്നത് ഇപ്പൊ ഇവളുടെ ശമ്പളം കൊണ്ടല്ലേ? അപ്പ പിന്നെ ഇവളുടെ താല്പര്യങ്ങളും കൂടി നോക്കി വേണം നീയും ജീവിക്കാൻ. കുടുംബം നോക്കുന്ന കാര്യമൊന്നും ഇവിടെ ആരും പറഞ്ഞൊന്നുമില്ല. എന്നാലും സൂചിപ്പിക്കേണ്ട കടമ അമ്മായിക്കുണ്ടല്ലോ. ചേച്ചിയെ വെറുതെ പറഞ്ഞു മോഹിപ്പിച്ചിട്ട് എന്നെ ആഗ്രഹിച്ച ആളുടെ കുടുംബമായിട്ട് ഒരു ബന്ധവും വേണ്ട, ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഇത് തന്നെയല്ലേ ഞാൻ വേറൊരു വീക്ഷണകോണിലൂടെ പറഞ്ഞത്. എനിക്കെല്ലാം മനസ്സിലായി. സ്വന്തമായി 10 പൈസ എടുക്കാനില്ലാത്തവൾക്ക് സ്വന്തമായി തീരുമാനങ്ങളും പാടില്ലെന്ന് എനിക്ക് ബോധ്യമായി. അയ്യോ ചേച്ചി, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചില്ല, സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല. മോളെ, നീ ഇങ്ങനെ താഴേണ്ട കാര്യമൊന്നുമില്ല. ഈ കുടുംബത്തിന്റെ കാര്യത്തിലെ ഇനി നിന്റെ തീരുമാനങ്ങളേ നടക്കൂ. നാരദന്റെ പണിയും കൊണ്ട് ഇനിയും മുറിക്കാത്ത കയറിയല്ലേ ചവിട്ടി കൂട്ടിന്. നാരായണ നാരായണ. ചേച്ചി, അമ്മായി പറഞ്ഞൊക്കെ മറന്നേക്ക്. ഞാൻ അധികാരം സ്ഥാപിക്കാനൊന്നും ശ്രമിച്ചതല്ല. ശ്രീകുട്ടിയോട് അടുപ്പം കാണിക്കേണ്ട എന്ന് പറഞ്ഞത് എനിക്കും കല്ലുമോൾക്കും കിട്ടുന്ന സ്നേഹം ഷെയർ ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിട്ടാ. അങ്ങനെ ഷെയർ ചെയ്താൽ തീർന്നു പോകുന്നതാണോ സ്നേഹം? സോറി ചേച്ചി, എന്നോട് ക്ഷമിക്ക്. ഞാൻ വേണേ ഏത്തോ ഇടാം. കൊറേ നാള് കൂടിയിട്ട് ഇന്നാ ഒരു റിലാക്സേഷൻ കിട്ടിയത്. ഇതങ്ങ് തുടർന്ന് പോണേ എന്റെ ഭഗവാനെ. സിദ്ധാർത്ഥ് സാർ വിളിച്ചിരുന്നു, സെൽ ടാക്സ് ഓഫീസില് കീർത്തിക്കൊപ്പം പോകാൻ എന്നോട് പറഞ്ഞു. എന്നെ വിളിച്ചിരുന്നു, പക്ഷേ മാഗി ആന്റി അല്ലേ സ്ഥിരം സാറിനൊപ്പം പോവാറ്. ആന്റി ഒറ്റയ്ക്ക് പോയാ മതി. അയ്യോ, പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ സാറിന് ദേഷ്യം വരും. എനിക്ക് ഇവിടുത്തെ ഫോർമാലിറ്റീസ് ഒന്നും അറിയാത്തോണ്ടാ. പ്ലീസ് ആന്റി. അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഇനി എല്ലാ ഓഫീസുകളിലെ എല്ലാ ഫോർമാലിറ്റീസും കീർത്തി പഠിച്ചേ പറ്റൂ. അതെന്താ ആന്റി? ഈ ഓഫീസിലെ രണ്ടാം സ്ഥാനം ഇനി കീർത്തിക്കാണെന്ന് സാറ് പറഞ്ഞിരുന്നു. സത്യാണോ? അതേന്നേ, സിംഗപ്പൂരിൽ ഇത്രയും നന്നായി നമ്മുടെ കമ്പനിയെ പ്രസന്റ് ചെയ്യാൻ സാറിന് കഴിഞ്ഞത് കീർത്തിയുടെ മെടുക്കുകൊണ്ടല്ലേ. ഇങ്ങനൊരു അംഗീകാരം എനിക്ക് കിട്ടുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഇനി 4 പാട് നിന്നും പാരകൾ വരും, സൂക്ഷിച്ചോണം. സിദ്ധാർത്ഥ് സാർ ഒപ്പം ഉണ്ടെങ്കില് ഒരു പാര എനിക്ക് പ്രശ്നമല്ല. സാറൊപ്പം തന്നെ ഉണ്ടല്ലോ. സാറിന് 100 ആയുസ. സാറാ വിളിക്കുന്ന. ശരി ശരി. ഹലോ സർ. എ ഗ്ലാഡ് ന്യൂസ്.
ബെസ്റ്റ് എന്റർപ്രണർ അവാർഡ് നമുക്ക് തന്നെ കിട്ടി. ആണോ? യെസ്. സാർ സത്യമായിട്ടും എനിക്കൊന്ന് കൂവാൻ തോന്നുന്നുണ്ട്. കൊള്ളാം. കഴിഞ്ഞ ജനറേഷൻ വരെ ആൾക്കാർ കൂവിക്കൊണ്ടിരുന്നത് ദേഷ്യം തീർക്കാനും പരിഹസിക്കാനുമായിരുന്നു. തന്റെ ജനറേഷൻ വന്നപ്പോ സന്തോഷം പ്രകടിപ്പിക്കാനും കൂവൽ തുടങ്ങി. എങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല സാർ. എന്റെ സന്തോഷത്തിന് വിവരം അറിഞ്ഞ് ഞാൻ ആദ്യം വിളിച്ചത് തന്നെയാണ്. അത് ചുമ്മാ അച്ചമ്മയും ജീവൻ വിളിച്ചിട്ടായിരിക്കും എന്നെ വിളിച്ചത്. അല്ലടോ, ഇത്തവണ എന്തോ തന്നോട് ആദ്യം കാര്യം പറയണം തോന്നി. എന്താ അതിന്റെ കുട്ടൻസ്? അത് പിന്നെ എന്താന്ന് ചോദിച്ചാ പതിങ്ങാതെ കാര്യം പറ സാറേ. താൻ എനിക്ക് താൻ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചതല്ലേ? ഓ, ഇതാണോ സാറ് പറയാൻ വന്നേ? അല്ല, എന്നാലും എന്നാലും പിന്നെ പറയാം. ഞാൻ അച്ഛൻ എന്ന് വിളിക്കട്ടെ. ബൈ ബൈ സർ. മാഗി ആന്റി. എന്താ കീർത്തി? ബെസ്റ്റ് യൂത്ത് എന്റർപ്രണർ അവാർഡ് വാങ്ങി സാർ തിരിച്ചു വരുന്നുണ്ട്. നമുക്കൊരു ഉഗ്രൻ വെൽക്കം പാർട്ടി കൊടുക്കണ്ടേ? പിന്നെന്താ സംശയം? നമുക്ക് ഗ്രാൻഡ് റിസപ്ഷൻ ആക്കാം. എന്റെ പ്ലാൻ എന്റെ വക. ഓക്കെ ഓക്കെ. കുഞ്ഞിമോളെ ഉറക്കെ വായിച്ചു പഠിക്കേ. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. സ്കൂളിൽ പോവാതെ എനിക്ക് കൂട്ടിരുന്നാൽ അങ്ങനെ ഇരിക്കും. ഞാൻ എത്ര ദിവസമായി മോളെ പറയുന്നു മര്യാദക്ക് സ്കൂളിൽ പോവാൻ. എന്റെ അമ്മ ഇന്ന് അവധിയാണെന്ന് ഞാൻ എത്ര വട്ടമായി പറയുന്നു. ഇന്നലെ മിളിഞ്ഞാ നോക്കുന്ന സ്കൂളിൽ പോയില്ലേ, കാവ്യച്ചല്ലേ അമ്മയ്ക്ക് കൂട്ടിരുന്നേ. ആണോ? ആ നീ വെറുതെ കള്ളം പറയാ, നീ തന്നെ എനിക്ക് കൂട്ടിരുന്നേ. എനിക്കറിയാം, എനിക്കേ ഇത്ര ഓർമ്മക്കുറവുണ്ടെന്ന് കരുതി എന്നെ കളിപ്പിക്കൊന്നും വേണ്ട. അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. മോളെ, നീ നിന്റെ ചേച്ചിമാരെ കണ്ടു പഠിക്കണം. രണ്ടുപേരും അവരവരുടെ കാര്യങ്ങൾ നോക്കി തുടങ്ങി. അതുപോലെ പഠിത്തത്തിന്റെ കാര്യത്തിൽ നീയും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. സമ്മതിച്ചു, ഇന്ന് അവധിയേ അല്ല. എന്നാലും കാവ്യജയും കീർത്തിയച്ചും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ആരെങ്കിലും അമ്മയുടെ കൂടെ ഇരിക്കണ്ടേ? ആ ജോലി ഞാൻ അങ്ങ് ഏറ്റെടുത്തു. എന്നെ നോക്കാൻ ഇവിടെ ആരുടെ ആവശ്യമില്ല. എന്റെ അസുഖമൊക്കെ മാറിയെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. എപ്പോ? ആ പറഞ്ഞു. നമ്മൾ എന്തിനാ മോളെ ഇനി ഇവിടെ കിടക്കുന്നേ? വീട്ടിൽ പൊയ്ക്കൂടെ? ഡാൻസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്നും വന്ന് നോക്കിട്ട് തിരിച്ചു പോയിട്ടുണ്ടാവും. നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് വന്നാ മതി എന്ന് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം ഓർത്താമ ടെൻഷൻ അടിക്കണ്ട. നാല് ചുവട് വെച്ചിട്ട് ഒരുപാട് നാളായി. എന്റെ വീടും കൂത്തമ്പലും ഒക്കെ ഒന്ന് കണ്ടാ മതി, എന്റെ അസുഖമൊക്കെ മാറും. ആ മണ്ഡപത്തില് ഒന്ന് ചെലങ്ക കെട്ടി ആടിയ എന്റെ മനസ്സൊന്ന് തണുക്കും. ഒക്കെ നടക്കും അമ്മേ. ആ, നീ വന്നോ? ഇന്നെന്താ ജോലി നേരത്തെ കഴിഞ്ഞോ? ഇല്ല, ജോലിക്കിടയിൽ ഇത്തിരി സമയം കിട്ടിയപ്പോ അമ്മയെ കാണാൻ വന്നത്. പക്ഷേ നീ വക്കീൽ വേഷത്തിലൊന്നും അല്ലല്ലോ. ഇന്ന് കോടതി പോണ്ടായിരുന്നു, ഓഫീസിൽ മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും അതേ പെരുപ്പ് വരുന്നുണ്ട്. പിന്നെയും തുടങ്ങി ഒരു തലക്കച്ച പെരുപ്പ്. അമ്മ കിടക്ക. ചേച്ചി എന്തിനാ ജോലിക്ക് പോയെന്ന് കള്ളം? പുറത്തേക്ക് വാ. അമ്മയുടെ ഓർമ്മ ശരിയാവാൻ ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ട്രീറ്റ്മെന്റ് കുറെ കൂടി മുന്നോട്ട് പോയി. അമ്മ അല്പമെങ്കിലും നോർമലായാൽ മാത്രമേ നമ്മൾ പറയുന്നത് അമ്മയുടെ മനസ്സിൽ നിൽക്കൂ. ചില സമയത്ത് അമ്മ എല്ലാം ഓർക്കുന്നത് മോൾ കണ്ടിട്ടില്ലേ? തലയിൽ ക്ലോട്ട് ചെയ്ത ബ്ലഡ് അലിഞ്ഞു പോകുന്നതനുസരിച്ച് ഓർമ്മയുള്ള സമയം കൂടി വരും. അങ്ങനെയാ ഡോക്ടർ പറഞ്ഞത്. മനസ്സിലായി ചേച്ചി. ക്ലോട്ട് മുഴുവൻ അലിഞ്ഞു കഴിയുന്നതോടെ മാത്രമേ
നമുക്ക് നമ്മുടെ അമ്മയെ മുഴുവനായിട്ടും തിരിച്ചു കിട്ടൂ അല്ലേ? അതെ, അതുവരെ അമ്മയുടെ മനസ്സിനനുസരിച്ച് നമ്മൾ കൂടെ നിൽക്കണം. നമ്മൾ ഓരോന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തലച്ചോറിലെ വെയിൻസിന് സ്ട്രെസ് കൂടും. ശരി ചേച്ചി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ആ ഹലോ അച്ഛമ്മേ. ആ മോളെ, നീ ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. ആ ഡ്രൈവർ ജയനെ ഇന്ദിരയുടെ ആളാണെന്ന് എനിക്ക് മനസ്സിലായതല്ലേ? അവൻ ഭവാനിയുടെ അടുത്ത് നിന്ന് എന്തൊക്കെ അടക്കം പറയുന്നത് ഞാൻ കണ്ടു. ജയൻ ഇന്നലെ ഫോൺ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവനും ഭവാനിയും കൂടി എനിക്ക് വല്ല വിഷം തന്നെ കൊല്ലും. ഇങ്ങനൊന്നും പറയരുത് മാഡം, ഞാനൊരു പാവാ. മിണ്ടരുത്, പൊടിയ പുറത്ത്. മോൾ എന്താ ഒന്നും പറയാത്തത്? ഇത്തിരി ചോറും കറിയും വെക്കാൻ അച്ഛമ്മയ്ക്ക് എന്തിനാ അവരുടെ സഹായം? തനിയെ വെച്ച് കഴിച്ചൂടെ? പേടിയാ മോളെ, അരിയിലും മറ്റും വിഷം കലർത്തിട്ടില്ലെന്ന് എങ്ങനെ വിശ്വസിക്കും? ഇത്തിരി അരി പുറത്തുനിന്ന് വാങ്ങിച്ച് മോൾ എനിക്ക് കഞ്ഞി വെച്ച് തരുമോ? അയ്യോ, ഞാൻ പിന്നെ ആ വീട്ടിൽ കയറി ഇറങ്ങുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടാവോ? ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഞാനാ. ഇന്നിരയ്ക്ക് ഇഷ്ടക്കേടുണ്ടാവുന്നതിന് നീ എന്തിനാ പേടിക്കുന്നത്? പേടിയല്ലമ്മേ, ഒരു ചമ്മല്. മോള് വന്നില്ലെങ്കിലേ ഞാൻ പട്ടിണി കിടന്ന് ചാവും. എന്റെ കണ്ണനും സിദ്ധു ഇവിടെ ഇല്ലാതായിപ്പോയി. മോളെ, വിശ്വസിക്കാൻ നീ മാത്രമേ ഉള്ളൂ. എന്താവശ്യത്തിന് വിളിച്ചോളാൻ പറഞ്ഞിട്ടല്ലേ മോളെ നീ പോയത്? വിശന്ന് കുടല് കരിഞ്ഞിട്ടും ഇത്രയും ദിവസം ഞാൻ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. അച്ഛമ്മ വിഷമിക്കാതിരിക്കെ, ഞാൻ ഉടനെ വരാം. ആ ശരി മോളെ. ഞാനിന്ന് പുറത്ത് പോയിട്ട് വരാം മോളെ. ചേച്ചി എവിടേക്കാ പോകുന്നേ? ഒക്കെ പിന്നെ പറയാം. ആ പിന്നെ കീർത്തി വിളിച്ച ഞാൻ മരുന്ന് വാങ്ങാനോ മറ്റോ പുറത്തു പോയിന്ന് പറഞ്ഞാ മതി. എന്തിനാ കീർത്തിയോട് കള്ളം പറയുന്നേ? ജോലിയില്ലാത്ത ഞാൻ പലരെയും പേടിക്കണം മോളെ. കഞ്ഞിയും പയറും ഇപ്പൊ റെഡിയാവും. ഞാനേ തൈരും വാങ്ങിയാ വന്നത്. തൽക്കാലം ഇതൊക്കെ കൊണ്ട് തൃപ്തിപ്പെട്ടേ പറ്റൂ. ഇത്തിരി കഞ്ഞി മാത്രം കിട്ടിയാലും എനിക്ക് തൃപ്തിയാ മോളെ. നീ വന്നതുകൊണ്ട് ഞാൻ പട്ടിണി കിടക്കാതെ രക്ഷപ്പെട്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊരു ആദ്യമായിരുന്നറിയാവോ? ജോലിക്കാരിയെ അച്ഛമ്മ നിയമിച്ചതാണെന്നല്ലേ പറഞ്ഞേ, പിന്നെന്തിനാ അവരെ പേടിക്കുന്നത്? പേടിയാ മോളെ, അന്ന് മരണം ഉറപ്പായെന്ന് കരുതി കിടന്നപ്പം ഞാൻ അനുഭവിച്ച പ്രാണവേദന ഉണ്ടല്ലോ. ഓ, അത് ഓർക്കുമ്പോ എനിക്ക് എല്ലാരെയും സംശയമാ. എന്നെ ഒഴിച്ച് അല്ലേ? അതേടി വവ്വാലെ. വേണ്ട വേണ്ട. ഇത്തിരി കഞ്ഞിയും പയറും എടുത്ത് എന്റെ മുറി കൊണ്ടുവയ്ക്കാം, രാത്രി അത് കഴിച്ചോളാം. രണ്ടും എന്റെ മുറിയുടെ പരിസരത്ത് പോലും വന്നു പോരുത്, കേട്ടല്ലോ. എന്നെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഇവിടുന്ന് പൊക്കോളാന്ന് ഞാൻ പറഞ്ഞതല്ലേ. അങ്ങനെ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കണ്ണം വരട്ടെ, എന്നെ ചതിച്ച ആരൊക്കെയാണെന്ന് അവൻ കണ്ടുപിടിക്കട്ടെ. ആ എന്നിട്ട് പോയാ മതി. മാഡം, ഞാൻ ജയന. വിജയലക്ഷ്മി മാഡത്തിന് ഇന്നൊരു മാറ്റവും ഇല്ല. മതിയോ? ആ, നാളെ മുതലേ അച്ഛമ്മയ്ക്കുള്ള ആഹാരമായിട്ട് ഞാൻ നേരിട്ട് വരാം. നീ വരുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. എന്നാലും ബുദ്ധിമുട്ടണമെന്നില്ല. നീ വാങ്ങിയ അരിയുടെയും പയറിന്റെയും ബാക്കി ഞാൻ മുറി കൊണ്ടുവച്ചിട്ടുണ്ട്. നാളെ ഞാൻ തന്നെ വെച്ചു കഴിച്ചോളാം. വേണ്ട വേണ്ട, എന്നും കഞ്ഞിയും പയറും തന്നെ കഴിച്ചാലേ ശരിയാവില്ല. ഞാൻ എന്തായാലും വരാം, ഉച്ചയാവുന്നേ ഉള്ളൂ. ആ എങ്കി പിന്നെ അങ്ങനാട്ടെ. നാളെ കൂടെ ഉള്ളു ഈ ബുദ്ധിമുട്ട്. നാളെ സിദ്ധു വരും, മറ്റന്നാ കണ്ണനും.
അച്ചമ്മയ്ക്ക് നിങ്ങളെ രണ്ടുപേരെയും നല്ല സംശയമുണ്ട്. ജീവയുടെ മുമ്പിൽ നിരപരാധിത്വം തെളിയിക്കേണ്ടത് നിങ്ങൾ തന്നെയാ. ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് ജീവിക്കുന്നവരാ ഞങ്ങള്. ഞങ്ങളെ തെറ്റിദ്ധരിക്കരുതെന്ന് മോള് മാഡത്തോടൊന്ന് പറയണം. നിങ്ങൾ തെറ്റുകാരാണോ അല്ലയോ എന്ന് ബോധ്യപ്പെടാതെ ഞാൻ എങ്ങനെ അച്ചമ്മയുടെ മുമ്പിൽ ശുപാർശ ചെയ്യും? ഇന്ദിരാ മാഡം പറഞ്ഞ നേരായിരിക്കും. വിജയലക്ഷ്മി മാഡത്തിന്റെ മനസ്സിൽ നമ്മളെക്കുറിച്ച് വേണ്ടാതിനും കുത്തിവെച്ചത് ഈ പെണ്ണായിരിക്കും. ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് മാഡത്തിന് ഭ്രാന്തം വന്നല്ലോ ദൈവമേ. പേടിക്കാതിരിക്കെ, ജീവസാറിന്റെ അടുത്ത് നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞോളാമെന്ന് ഇന്ദിരാ മാഡം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തമ്മില് ഇതിനു മുമ്പ് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മി മഹാറാണി തിരുവടികളുടെ സപ്തതിക്കായിരുന്നു നിന്നെ ഞാൻ ആദ്യം കണ്ടത്. വിഷപ്പാമ്പെന്നൊരു പട്ടം അന്ന് നീ എനിക്ക് ചാർത്തി തന്നിരുന്നു. രണ്ടാം തവണ എന്റെ മകന് വിവാഹാലോചനയുമായി ഞാൻ നിന്റെ വീട്ടിൽ വന്നു. ഇന്ദിരാഭായ് ഉദ്ദേശിച്ചത് നടത്തിയെടുത്തിട്ടാ അന്ന് ഞാൻ അവിടുന്ന് പോന്നത്. പിന്നെ അമ്മയുടെ ജീവൻ രക്ഷിച്ച അഹങ്കാരത്തോടെ നീ അവർക്കൊപ്പം എന്റെ വില്ലയിലെത്തി. പക്ഷേ ഇതുവരെ ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കണമെങ്കില് നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഒരു കൂടിക്കാഴ്ച വേണമെന്ന് എനിക്ക് തോന്നി. അതിനാണ് ഈ നാലാം കാഴ്ച. ശരി, നമുക്ക് വിശദമായി തന്നെ പരിചയപ്പെടാം. ഞാൻ അഡ്വക്കേറ്റ് കാവ്യ. തൽക്കാലം പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഒരു നല്ല കേസ് ഒത്തുവരുന്നതും കാത്തിരിക്കുക. അതുവരെ കുടുംബത്തിലെ ചില പ്രാരാബ്ധങ്ങളുമായി മല്ലിടുന്ന ഒരു സാധാ മിഡിൽ ക്ലാസ് പെൺകുട്ടിയാ ഞാൻ. അത്രയൊന്നും എളിമ വേണ്ട. ഈശ്വരമഠത്തിന്റെ അധികാരി എന്നും വിജയലക്ഷ്മി എന്ന എന്റെ അമ്മായിയമ്മയായിരുന്നു. അടുത്ത അധികാരി ആകേണ്ടവളാണ് ഞാൻ. എന്നെ മറികടന്ന് ഈശ്വരമഠത്തിൽ നിന്നെ വാഴിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആ അമ്മയ്ക്ക് ഇത്തിരി ആഹാരം വെച്ചു കൊടുക്കുന്നതിന്റെ പേരിൽ നിങ്ങളുടെ അധികാരം തട്ടിയെടുക്കാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിച്ചാലും നടക്കില്ല പെണ്ണേ. ഇന്ദിര ജനസു വേറെയാ. ഒരു സാധാ മിഡിൽ ക്ലാസ്സുകാരി അഡ്വക്കേറ്റ് വിചാരിച്ച എന്നെ തരിമ്പ് വിളക്കാനാവില്ല. തകർത്ത് തരിപ്പണമാക്കി കളയും ഞാൻ. ഞാൻ വളരെ നല്ലവളാണെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ജീവിതത്തിൽ 90% നന്മയോടെ പെരുമാറാൻ എനിക്ക് കഴിയും. പക്ഷേ ബാക്കിയൊരു 10% ഉണ്ട്. വളരെ അപൂർവമായി മാത്രം പ്രതികരിക്കുന്ന ഒരു 10%. ക്ഷമയുടെ നെല്ലിപ്പലക തകരുന്ന ആ സന്ദർഭങ്ങളിൽ എന്റെ നാവിന്റെ കൺട്രോളും പോവും. ഇന്ദിരയ്ക്ക് കൺട്രോൾ പോകുന്നത് വാക്കില് മാത്രമല്ല, പ്രവൃത്തിയിലും എന്നെ സൂക്ഷിച്ചു. നീ ഇനി ഒരിക്കൽ കൂടി എന്റെ മുന്നിൽ തടസ്സമായിട്ട് നീ വന്നാൽ കൊന്നുകളയും ഞാൻ. ഈ വരട്ടൊക്കെ സ്വന്തം വീട്ടിലെ ആജ്ഞാനുവർത്തികളോട് മാത്രം മതി. വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ കാലം മുതലേ ഇത്തരം പല വെല്ലുവിളികളും ഭീഷണികളും കേൾക്കുന്നതാ ഞാൻ. നിങ്ങളെക്കാൾ വലിയ കൊലകൊമ്പന്മാരെയും കൊമ്പത്തുകളെയും കണ്ടിട്ട് ഭയന്നിട്ടില്ല ഞാൻ. പിന്നെ നിങ്ങള്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ നിഴല് പോലും ഈശ്വര മഠത്തിന്മേൽ വീഴാതിരുന്നാൽ നിനക്ക് കൊള്ളാം. എങ്കിൽ പറയാനുള്ളത് ഞാനും പറയാം. നാളെ അമ്മയ്ക്കുള്ള ഭക്ഷണവുമായി ഞാൻ വീണ്ടും ഈശ്വര മഠത്തിലെത്തും. തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു.
നാളെ അമ്മയ്ക്കുള്ള ഭക്ഷണവുമായി ഞാൻ വീണ്ടും ഈശ്വരമഠത്തിലെത്തും. തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു. ഒന്ന് നിന്നേ. ഒരു കാര്യം എനിക്ക് ബോധ്യം, എനിക്ക് പറ്റിയ എതിരാളി തന്നെയാ നീ, വിജയലക്ഷ്മിയെ പോലെ, അല്ലെങ്കിൽ അതിലും മേലെ. ഞാൻ ആ സ്ഥാനം സ്വീകരിച്ചിരിക്കുന്നു വിത്ത് പ്ലഷർ. കളി നമ്മൾ തമ്മിലാ പെണ്ണേ. മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. ഇരിക്കൂ. ഞാൻ വിളിച്ചത് സേതുലക്ഷ്മിയെ നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറയാന്. വീട്ടിലാണെങ്കിലും ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ എന്ന പോലെ നിങ്ങൾ അമ്മയെ പരിചരിക്കണം. ബ്രെയിനിലെ ക്ലോട്ട് അലിയാൻ കാലതാമസം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പൂർണ്ണമായി അലിയുന്നത് വരെ ബെഡ് റെസ്റ്റ് വേണം. ശരീരം അനങ്ങാനേ പാടില്ല. സേതുലക്ഷ്മി നൃത്താധ്യാപികയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി ഈ ജന്മത്ത് നൃത്തം ചെയ്യാമെന്നോ പഠിപ്പിക്കാമെന്നോ കരുതണ്ട. ജീവിതത്തിൽ എന്നെ പോലെ ഒരു പരാജയമാവാതിരിക്കാൻ പഠിച്ചൊരു ജോലി സമ്പാദിക്കാൻ നോക്കുക. കാവ്യക്കാൾ നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് നീ ജീവിക്കുകയും ചെയ്യും.